തവനൂർ എം എൽ എ കെ ടി ജലീൽ തൻ്റെ കുരിശുയുദ്ധം വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ ലോകായുക്ത സിറി ജോസഫിനെതിരായിട്ട് ജസ്റ്റിസ് സിറി ജോസഫിനെതിരായിട്ടുള്ള കുരിശുയുദ്ധമാണ് അദ്ദേഹം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് കൃത്യമായ ഇടവേളകളിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് കുറിപ്പുകൾ വരാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം അദ്ദേഹം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന് കാരണമായത് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ സൈബി ജോസ് കടങ്ങൂരെതിരെ ആരോപണം വന്നതാണ്. ആരോപണത്തിൻ്റെ ഭാഗമായിട്ട് കേസെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തതോടെയാണ് അദ്ദേഹം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. സൈബി ജോസ് കടങ്ങൂരിനെയും ലോകായുക്ത ജസ്റ്റിസ് ശ്രീ ജോസഫിനെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ. അതിന് കാരണമാവുന്നത് അതിന് അനുബന്ധമാവുന്നത് അത് മനുഷ്യാവകാശ പ്രവർത്തന ജോമൻ പുത്തമ്പുരയ്ക്കലിൻ്റെ ആത്മഹത്യയിലെ കുറിപ്പുകളാണ്. ഇന്ന് അദ്ദേഹം ഇട്ട കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം. കേട്ടി ജലീൽ പറയുന്നു, ജോമോൻ്റെ നിരീക്ഷണങ്ങൾ എത്ര ശരി. പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനും ദൈവത്തിൻ്റെ സ്വന്തം വക്കീലുമായ ജോമോൻ പുത്തമ്പുരയ്ക്കൽ കഴിഞ്ഞ വർഷം ഇതേ ദിവസം, അതായത് February 4, 2022 തൻ്റെ മുഖപുസ്തകത്തിൽ ഇങ്ങനെ എഴുതി. ജഡ്ജിമാർക്കിടയിൽ പുഴുക്കുത്തായി കടന്നു കയറിയ ജഡ്ജിയാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ്, ഇപ്പോഴത്തെ ലോകായുക്ത എന്ന് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ പറഞ്ഞപ്പോൾ അപമാനിതരായത് മലയാളികൾ ഒന്നടങ്കമാണ്. അഭയക്കൊലക്കേസിലെ ഉറ്റ ബന്ധുവായ പ്രതി ഫാദർ കോട്ടൂരിനെ രക്ഷിക്കാൻ അധികാര ദുർവിനിയോഗം നടത്തിയ സിറിയക് ജോസഫ് തൻ്റെ സഹോദരപുത്രി അഡ്വക്കേറ്റ് തുഷാര ജെയിംസിനെ ഹൈക്കോടതി ജഡ്ജിയാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. അങ്ങനെ സംഭവിച്ചാൽ ജഡ്ജ്മെൻ്റ് എഴുതാത്ത ഒരു പുഴുക്കുത്തിനെ കൂടി രാജ്യം ചുമക്കേണ്ടി വരും. ഇത്രയുമായിരുന്നു ജോമോൻ പുത്തമ്പുരയ്ക്കലിൻ്റെ അന്നത്തെ പോസ്റ്റ്. ഇതെഴുതിയ ജോമോനെതിരെ ഒരു വക്കീൽ നോട്ടീസ് പോലും ജസ്റ്റിസ് സിറി ജോസഫോ തുഷാരയോ ഈ നിമിഷം വരെ അയച്ചിട്ടില്ല. പാപം ചെയ്തവർക്ക് അനങ്ങാൻ കഴിയാത്തത് സ്വാഭാവികം. ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈബി ജോസ് കടങ്ങൂരിനെതിരെ ഉയർന്ന ആരോപണങ്ങളിലും ജസ്റ്റിസ് സിറി ജോസഫ് വില്ലനായി കടന്നു വരുന്നുണ്ട്. നീതിബോധമില്ലാത്തവരെ ന്യായാധിപന്മാരാക്കിയാൽ ജുഡീഷ്യറിൽ സംഭവിക്കുന്ന അപകടം ചെറുതല്ല. ഒരിക്കൽ ഒരു ദുരന്തം ആരുടെയൊക്കെ കൈപ്പിഴയാൽ സംഭവിച്ചു. തുഷാര ജെയിംസിലൂടെ ആ മാരക വൈറസ് നീതി ദേവതയുടെ ശ്രീകോവിലിൽ ഒരു കാരണവശാലും ശുഭാലുമില്ലാതെ കുറുക്ക് വഴിയിലൂടെ സഹോദരപുത്രിയെ നേരിട്ട് ഹൈക്കോടതി ജഡ്ജിയാക്കാൻ ഏത് വൃത്തികെട്ട മാർഗവും അവലംബിക്കാൻ മടിക്കാത്തവരാണ് ജസ്റ്റിസ് സിറിയക്കും കൂട്ടുകാരും. പ്രത്യുപകാരം ചെയ്യാൻ ആരും മെനക്കെടണ്ട. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ പിന്നാമ്പുറ കഥകളും പുറത്തു വരും. ചുമരിന് കണ്ണും കാതുമുള്ള കാലമാണിത്. ബന്ധപ്പെട്ടവർ ജാഗ്രത. മുന്നറിയിപ്പോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്. ജസ്റ്റിസ് സിറി ജോസഫിനെതിരായ കുരിശുയുദ്ധം അദ്ദേഹം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലോകായുക്തയ്ക്കെതിരെ കൃത്യമായ രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സൈബി ജോസ് കടങ്ങൂരിനെ ലോകായുക്തമായി ബന്ധിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തെളിവുകൾ അദ്ദേഹം പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. കുരിശുയുദ്ധം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യാം.